നമസ്കാരം. രാജ്യത്തെ വളരെയധികം ദുഃഖത്തിലാക്കിയ വാർത്തയായിരുന്നു ഇന്നലെ ഊട്ടിയിൽ നടന്ന ഹെലികോപ്റ്റർ അപകടം. രാജ്യത്തിന്റെ ധീരയോദ്ധാവായ ജനറൽ ബിപിൻ റാവത്ത് ഇന്നലെ നടന്ന അപകടത്തിൽ മരിച്ചു. അദ്ദേഹത്തിന്റെ ഓരോ തീരുമാനങ്ങളും രാജ്യത്തിന് വേണ്ടിയായിരുന്നു. അവസാനത്തെ പൊതുപരിപാടിയിൽ സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത് മുന്നറിയിപ്പ് നൽകിയത് ഭീഷണി അയക്കാവുന്ന ജൈവയുദ്ധത്തെ കുറിച്ചായിരുന്നു. ബിംസ്റ്റെക് രാജ്യങ്ങളുടെ ദുരന്ത നിവാരണ അഭ്യാസ പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ജൈവയുദ്ധത്തെ കുറിച്ച് സംസാരിച്ചത്. ബംഗ്ലാദേശ്, മ്യാൻമാർ, നേപ്പാൾ, തായ്ലൻഡ്, ഭൂട്ടാൻ, ശ്രീലങ്ക, ഇന്ത്യ എന്നീ രാജ്യങ്ങളിലെ സൈനിക ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ചടങ്ങായിരുന്നു ഇത്. ലോകം നേരിട്ട കോവിഡ് മഹാമാരിയെ ഉദാഹരിച്ചായിരുന്നു തുടക്കം. വാക്സിൻ പങ്കുവച്ചും പ്രതിരോധ സാമഗ്രികൾ കൈമാറിയും മഹാമാരിയെ നേരിട്ട രീതി പറഞ്ഞെത്തിയത് ജൈവയുദ്ധത്തെ കുറിച്ചായിരുന്നു. ദുരന്തമേതായാലും അതിനെ നേരിടാൻ സായുധ സേനകൾ തയ്യാറാകണം. പരസ്പര സഹകരണത്തോടെയെങ്കിൽ ഫലം കൂടുമെന്നും അവസാന പൊതുപരിപാടിയിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിയേറ്റർ കമാൻഡ് രൂപീകരിച്ചത് ശരിയെന്ന് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് ജനറൽ ബിപിൻ റാവത്ത്. ഇന്ത്യൻ സേനയ്ക്ക് പുതിയ മുഖം നൽകാനുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിനിടയിലാണ് ജനറൽ ബിപിൻ റാവത്തിന്റെ മരണം. കോളനികാല ആചാരങ്ങൾ മാറ്റിയെഴുതി തദ്ദേശീയമായി സേനയെ വാർത്തെടുക്കാനുള്ള പദ്ധതിക്ക് ജനറൽ ബിപിൻ റാവത്ത് തുടക്കമിട്ടിരുന്നു. സൈന്യത്തിന് അടിമുടി മാറ്റം, ആയുധ സംഭരണത്തിന് പുതിയ പദ്ധതികൾ, ദുരന്ത നിവാരണത്തിനായി സൈന്യത്തിന്റെ ഏകോപനം, അന്താരാഷ്ട്ര സഹകരണം മെച്ചപ്പെടുത്തൽ, തന്ത്രപ്രധാന സൈനിക നീക്കങ്ങളിലെ ഏകോപനം, ഒപ്പം സാധാരണ പട്ടാളക്കാർക്കിടയിൽ വിശ്വാസവും ആത്മധൈര്യവും വളർത്തിയെടുക്കാനും പുതുതലമുറയെ സൈന്യത്തിലേക്ക് അടുപ്പിക്കാനും നടപടികൾ തുടങ്ങി നിരവധി ഉത്തരവാദിത്തങ്ങൾ സംയുക്ത സേനാ മേധാവി ഏറ്റെടുത്തിരുന്നു. ഇത്തരം പ്രവർത്തനങ്ങളിൽ ജനറൽ ബിപിൻ റാവത്തിനെ പോലെ ആവേശത്തോടെ മുന്നോട്ടു പോകുന്ന പട്ടാള ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യം കേന്ദ്ര സർക്കാരിന് നേട്ടമായിരുന്നു. സൈന്യത്തിന്റെ സംയുക്ത പരിശീലനത്തിനും റാവത്ത് പ്രത്യേക ശ്രദ്ധ നൽകി. ചരിത്രത്തിൽ ആദ്യമായി നാവികസേന കൂടി പങ്കെടുത്ത സൈനിക അഭ്യാസം ജമ്മു കാശ്മീരിലെ കുപ്വാരയിൽ നടത്തിയത് അടുത്ത കാലത്ത് ജനറൽ റാവത്തിന്റെ പദ്ധതി പ്രകാരമായിരുന്നു. പാക് ചൈന അതിർത്തിയിലെ പുതിയ വെല്ലുവിളികളെ നേരിടാനുള്ള നൂതന പരിശീലന രീതികളിലേക്കും സൈന്യം നീങ്ങിയിരുന്നു. തൽക്കാലത്തേക്കെങ്കിലും അത്തരം നീക്കങ്ങൾക്ക് തിരിച്ചടിയാണ് ബിപിൻ റാവത്തിന്റെ വിയോഗം. കരസേനാ മേധാവിയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് ബിപിൻ റാവത്ത് സംയുക്ത സേനാ മേധാവിയായത്. പുതിയ സംയുക്ത സേനാ മേധാവിയായി നിലവിലുള്ള മൂന്ന് സേനകളുടെ തലവന്മാരെയാണോ വിരമിച്ച മുതിർന്ന ഉദ്യോഗസ്ഥരെയാണോ നിയമിക്കുക എന്നറിയാൻ കുറച്ചുകൂടി നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്രതീക്ഷിതമായി രാജ്യത്ത് ഇന്നലെ ഉണ്ടായ ദുരന്തത്തിൽ രാജ്യത്തെ ആദ്യ സംയുക്ത സേനാ തലവൻ ബിപിൻ റാവത്തിനൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ മധുരിക റാവത്തും മരിച്ചിരുന്നു. അദ്ദേഹത്തെ പോലെ തന്നെ ഭാര്യ മധുരിക റാവത്തും രാജ്യത്തിനായി നിരവധി കാര്യങ്ങൾ ചെയ്തു പോരുന്നവരായിരുന്നു. സൈനികരുടെ വിധവകൾക്കും ക്യാൻസർ രോഗികൾക്കുമായുള്ള പ്രവർത്തനങ്ങളിൽ അവർ ഏറെ സജീവമായിരുന്നു. ദില്ലി സർവകലാശാലയിൽ നിന്ന് സൈക്കോളജി ബിരുദ പഠനത്തിന് ശേഷം ബിപിൻ റാവത്തിന്റെ രാജ്യസേവനത്തിന് പിന്തുണ നൽകിയിരുന്ന വ്യക്തിത്വമായിരുന്നു മധുലിക റാവത്ത്. ആർമി വൈസ് വെൽഫെയർ അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു അവർ. സാമൂഹ്യ സേവനത്തിനായി ഏറെ സമയം കണ്ടെത്തിയിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.